പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിനും അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ കടന്നാക്രമണത്തിനുമൊക്കെ ശക്തമായൊരു മറുപടി ഇന്ത്യ തിരിച്ചു നൽകിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ കടന്നുകയറി ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നു. 12 മിറാഷ് വിമാനങ്ങളാണ് 1000 കിലോയോളം വരുന്ന ബോംബുകൾ ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് വർഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാർഗിൽ യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് മിറാഷ് വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചത്. മിറാഷ് വിമാനങ്ങൾ അന്ന് ഉപയോഗിച്ചതുപോലെയല്ല രൂപമാറ്റമൊക്കെ വരുത്തിയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മിറാഷ് വിമാനങ്ങൾ അത്തരത്തിൽ രൂപമാറ്റം വരുത്തിയതിനു ശേഷം ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പെട്ടെന്നൊന്ന് ശ്രദ്ധ മാറ്റാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 3:30 തുടങ്ങിയ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ 50 കിലോമീറ്ററോളം കടന്നുകയറി വ്യോമസേന തുടങ്ങിയ ആക്രമണം ഏതാണ്ട് 4:30 വരെ നീണ്ടു നിന്നു എന്നാണ് പുറത്തുവരുന്നത്, റിപ്പോർട്ടുകൾ പറയുന്നത്. അതുമാത്രമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളിലെ താവളങ്ങളും ഈ ആക്രമണത്തിൽ തരിപ്പണമായിട്ടുണ്ട്. ഏതാണ്ട് 300 വരുന്ന ഭീകരരും ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പാകിസ്ഥാൻ എന്തായാലും വ്യോമസേന, ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ച് വിമാനങ്ങൾ പറത്തി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തിയിരുന്നു. അതിനും കൂടി ഒരു തിരിച്ചടിയായിട്ടാണ് ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് രാവിലെ പുലർച്ചെ പാകിസ്ഥാനിലേക്ക് കടന്നുകയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. എന്തായാലും തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഇതൊരു അഭിമാനത്തിൻ്റെ കാര്യമാണ്. വ്യോമസേനയെ അഭിനന്ദിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. അദ്ദേഹം ട്വിറ്ററിലൂടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സല്യൂട്ട് അടിക്കുന്നതായി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നതല്ല. അതിർത്തിയിൽ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യത ആരും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ വിവിധ സൈന്യങ്ങൾ, കരസേന, വ്യോമസേന ഉൾപ്പെടെ എല്ലാ സൈന്യ വിഭാഗങ്ങളും സർവ്വസജ്ജരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഡൽഹിയിൽ നിർണായകമായ യോഗങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടക്കുകയാണ്. സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എല്ലാ മന്ത്രിമാരും അവിടെ സർവകക്ഷി യോഗങ്ങളും ചർച്ചകളും നടത്തുകയാണ്. വ്യോമസേനയുടെ ഈ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ 3 ക്യാമ്പുകളും തകർന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ ഏറ്റവും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ മസൂദ് അസറിനെ, ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ കൊടും കുറ്റവാളിയായ ഭീകരവാദിയായ മസൂദ് അസറിനെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി എന്നാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ റാവൽപിണ്ടിയിലായിരുന്ന അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് പാകിസ്ഥാൻ തന്നെ മാറ്റിയിരിക്കുന്നു എന്നാണ്. മസൂദ് അസറിനെ ഉന്നം വെച്ചിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു തിരിച്ചടി നടത്തിയത്. നേരത്തെ ഉസാമ ബിൻ ലാദനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയതുപോലെ മസൂദ് അസറിനെ ഉന്നം വെച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടി കാരണം പാകിസ്ഥാൻ ഇപ്പോൾ മസൂദ് അസറിനെ സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതു നേരത്തും പാകിസ്ഥാനിൽ നിന്നും ഒരു തിരിച്ചടി നമുക്ക് ഉണ്ടായേക്കാം, ഇന്ത്യ മസൂദ് അസറിനെ ലക്ഷ്യം വെച്ച് വീണ്ടും തിരിച്ചടിച്ചേക്കാം എന്നുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകുന്നതല്ല. ഇത്തരത്തിൽ ശക്തമായൊരു ആക്രമണം ഇന്ത്യൻ വ്യോമസേന കാഴ്ചവെച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതയാണ് വ്യോമസേനയ്ക്ക് അതിർത്തിയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഒക്കെ ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സേനകളെല്ലാം തന്നെ സർവ്വസജ്ജരായി എപ്പോഴും വേണമെങ്കിലും തിരിച്ചടി ഉണ്ടായേക്കാം, തിരിച്ചടിക്കാനും ഒരു സാധ്യതയുണ്ട് എന്ന രീതിയിൽ സർവ്വസജ്ജരായി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തും ഇനി സംഭവിച്ചേക്കാം.